നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നവരെ ശ്രദ്ധിക്കേണ്ട. അവരെ വിട്ടേക്കുക, കാരണം അവർ നിങ്ങളുടെ രണ്ടടി പുറകിലാണ്. അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് നിങ്ങളെക്കുറിച്ച് പറയേണ്ടി വരുന്നത്. അപ്പം ഇമ്മിണി വലിയ അടുക്കളയിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ ചൗരി ഉപ്പുമാവാണ്. അതായത് നമ്മുടെ വീട്ടിലെ ചിപ്സോ മിച്ചറോ അതുപോലെ ബിസ്ക്കറ്റോ എന്തെങ്കിലുമൊക്കെ ഉള്ള സമയത്ത് നമുക്കിതൊന്നും കഴിക്കാൻ തോന്നത്തില്ല. പക്ഷേ ഇതൊന്നും ഇല്ലെങ്കിൽ നല്ല വിശപ്പായിരിക്കും. അപ്പം എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നും. ആ സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നൊരു സംഭവമാണ് ഈ ചൗരി ഉപ്പാവ്. കുറച്ച് ചൗരി മാത്രം മതി. പിന്നെ എന്തുവാണ്, നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി വേണ്ട. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഒരുപാട് അളവ് വേണ്ട, വളരെ കുറഞ്ഞ അളവ് മാത്രം മതി. അതൊക്കെ വീട്ടിൽ നമ്മൾ എന്തായാലും ഉള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇതൊക്കെ കൊണ്ട് വളരെ പെട്ടെന്ന്, അതായത് ഒരു 5 മിനിറ്റ് മതി, 5 മിനിറ്റ് പോലും വേണ്ട, അത്രയും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സംഭവമാണ് ഇത്. അപ്പോൾ എന്തുവാണ്, ഈ ചാനൽ ഇമ്മിണി വലിയ അടുക്കള ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഇല്ലേ, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇനി നമുക്ക് ചൗരി ഉപ്പാവ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. ഞാനിവിടെ ഒരു ചെറിയ ബൗളിൽ 1/2 കപ്പ് തേങ്ങ ചിരകി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നല്ല പൊടിയായിട്ട് കൊത്തി അരിഞ്ഞത്, 2 ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, അതായത് ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, അതായത് നമ്മൾ കടുക് വറുക്കാനാണ്. ഉഴുന്നുപരിപ്പിട്ട് കടുക് വറുക്കുമ്പോഴുള്ള പ്രത്യേക മണമാണ്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്ക മുന്തിരിങ്ങ. പിന്നെ നമ്മുടെ കറിവേപ്പില കുറച്ച്. ഇവൻ ആൾ എന്തിലാണെങ്കിലും ഉഗ്രനാണല്ലോ. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചൗരി. ചൗരി ഞാനൊരു 20 രൂപയുടെ ചൗരിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 6 മണിക്കൂർ എടുത്ത ചൗരിയുടെ ഡബിളായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു വെക്കണം. അപ്പോൾ ഈ 6 മണിക്കൂർ കൊണ്ട് ഈ വെള്ളമെല്ലാം ചൗരിയിലോട്ട് വലിഞ്ഞിറങ്ങിയിട്ട് നമുക്കിങ്ങനെ ഒന്നൊന്നിനോട് തൊടാതെ തന്നെ കിട്ടും. കണ്ടോ, ദേ ഇവിടെ ചൗരി നല്ല ഭംഗിയായിട്ടുണ്ട്, ഒന്നൊന്നിനോട് തൊട്ടിട്ടില്ല, ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി കടു, അതായത് നമ്മുടെ കടു വറുക്കാൻ ആവശ്യമായിട്ടുള്ളത്. പിന്നെ വെളിച്ചെണ്ണ, അതായത് നമുക്ക് വെളിച്ചെണ്ണ വളരെ കുറച്ചും മതി. അപ്പം ഇങ്ങനെ കുറച്ച് അളവിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദും മണമൊക്കെ ഇച്ചിരി കൂടുതലായിരിക്കും. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് പരിചയപ്പെട്ടു. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്തുന്ന സമയത്തുള്ളിൽ തന്നെ ഞാൻ ഉരുളി അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉരുളി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതായത് കറക്റ്റ് 2 ടേബിൾ സ്പൂൺ മതിയാവും. അത് തന്നെ അധികമാണെങ്കിലേ ഉള്ളൂ. പിന്നെ എന്തുവാണ്, അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി നമുക്ക് ഈ എണ്ണയിൽ തന്നെ വറുത്ത് കോരണം. അതായത് അണ്ടിപ്പരിപ്പും ഒരുപാടങ്ങ് ബ്രൗണായി അങ്ങ് കരിഞ്ഞു പോകാൻ പാടില്ല. നമ്മുടെ മുന്തിരി എന്ന് പറയുന്നത് എന്തുവാണ്, നമ്മുടെ ഗുണ്ട് കണക്കിങ്ങനെ പൊങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും ആ റെഡി ആയിട്ടുണ്ട്. കാര്യം ഇത് ഒരുപാടങ്ങ് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുമ്പോഴത്തേക്ക് ആ ഒരു ചെറിയ ഒരു ചവർപ്പുണ്ടാവും. അപ്പോൾ ദേ ഇവിടെ മുന്തിരിങ്ങയൊക്കെ നല്ല ഗുണ്ട് കണക്ക് വന്നിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും ഒരു ചെറിയ വൈറ്റൊക്കെ മാറി റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ എണ്ണ കറുത്തു നമുക്കിത് കോരിയെടുക്കാം. കാര്യം ഈ ഒരു എണ്ണയിൽ തന്നെയാണ്, ഈ 2 ടേബിൾ സ്പൂൺ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഈ ഉപ്പുവ് ഉണ്ടാക്കിയെടുക്കുന്നത്. കണ്ടോ, അപ്പം ഇതേ കണക്ക്, ഇത്രയും മാത്രമേ മൂത്ത് വരാൻ പാടുള്ളൂ, ഒരുപാടങ്ങ് കരിയാൻ പാടില്ല. ഇനി നമുക്ക് കടുക് പൊട്ടിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് 1 ടേബിൾ സ്പൂൺ വേണ്ട, ഒരു 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു ഞാൻ. കണ്ടോ, കടുക് ഇങ്ങനെ പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ പൊട്ടിയിട്ട് മാത്രമേ നമ്മൾ ഇത് ചേർക്കാവൂ, അതായത് നമ്മുടെ ഉഴുന്ന് പരിപ്പ്. കാര്യം ഉഴുന്ന് പരിപ്പ് ഇച്ചിരി കിടന്ന് മൂക്കണം, ഒരു ബ്രൗൺ കളറാവണം. അപ്പോൾ കടുവൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്. കാര്യം ഈ ഉഴുന്ന് പരിപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കാര്യം നമ്മൾ കടുവ ഇട്ട് പൊട്ടിക്കഴിഞ്ഞല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൊട്ടിത്തെറിക്കത്തില്ല. ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുത്തു. അപ്പോൾ എന്തുവാണ്, ഇനി നന്നായിട്ട് ഇതൊന്ന് ബ്രൗൺ കളറായി വരണം. മൂത്ത് നല്ല ബ്രൗൺ കളറായിട്ട് അതുവരെ ഒന്ന് ക്ഷമയോടെ ഇരിക്കണം. പെട്ടെന്ന് തന്നെ ഇതങ്ങ് ആയിക്കോളും. കാര്യം നമ്മൾ ഏകദേശം നല്ല തീ വന്നതിന് ശേഷമാണ് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത് ബ്രൗൺ നിറമാവും. വേണ്ട, ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, ഇനി അപ്പോൾ അടുത്തത് ചേർക്കുന്നത് ഇഞ്ചിയാണ്. കണ്ടോ, നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി എന്ന് പറയുന്നത് നമ്മൾ കൊത്തി അരിയത്തില്ലയോ, നല്ല പൊടി പൊടിയായിട്ട് അങ്ങ് കഷ്ണിച്ചിടാൻ പാടില്ല, പൊടിയായിട്ട് നല്ല കൊത്തി അരിഞ്ഞ് വെച്ചേക്കുവാണ്. അതെല്ലാം വളരെ കുറച്ചളവ് മതി. ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തത്. പിന്നെ നമ്മൾ 2 പച്ചമുളക് അരിഞ്ഞില്ലയോ, അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം.
പച്ചമുളകും ഇട്ടു കണ്ടോ. അപ്പം കാണാൻ തന്നെ ഒരു കളർഫുള്ളൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കറിവേപ്പില കണ്ടോ, അപ്പം ഫുള്ള് ഒരു നല്ല പച്ചമയവും ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ എന്തുവാണ് ഉഴുന്ന് പരിപ്പും കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ആഹാ നല്ലൊരു മണം വരുന്നുണ്ട്. അതായത് നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും എന്ന് പറയുന്നത് എന്തിനിട്ട് കഴിഞ്ഞാലും പെട്ടെന്ന് തന്നൊരു മണം ഉണ്ടാവും. അതായത് നമ്മൾ കടുക് വറുക്കുന്ന സമയത്ത് ഒരു പ്രത്യേക മണം ഉണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. കാര്യം ഞാൻ ഒരു നല്ല തീയുണ്ട്, തീയിൽ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടങ്ങ് തീയാവാൻ പാടില്ല. ആവശ്യത്തിനുള്ള തീയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ആവുകയും ചെയ്യും, കരിഞ്ഞു പോകത്തുമില്ല. പിന്നെ ചില ആൾക്കാർ വറ്റൽ മുളക് കടുക് വറുക്കാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ഇനി നമുക്ക് ചവരി ഇട്ട് കൊടുക്കാം. ചവരി ഇടുമ്പോൾ വറ്റൽ മുളക് അങ്ങനെ കടുക് വറുക്കാറില്ല ഉപ്പാവിന്. അപ്പത്തേ നമ്മുടെ ചവരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, ഒന്നൊന്നിനോട് തൊട്ടിട്ടില്ല, ആ രീതിയിലാണ് ഇരിക്കുന്നത്. നമുക്ക് വെവ്വേറെ തന്നെ കിട്ടും, അങ്ങനെ കുഴഞ്ഞൊന്നും പോകത്തില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കാം കണ്ടോ. അപ്പോൾ ആ വൈറ്റും ആ ഒരു പച്ചപ്പും എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് നമ്മുടെ പച്ചമുളകും കറിവേപ്പിലും എല്ലാം കൂടി നന്നായിട്ട് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഒരുപാട് ഉപ്പ് വേണ്ട, നമുക്ക് അളവിനായിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് മതിയാവും. അല്ലെങ്കിൽ നമ്മുടെ കൈയളവാണെങ്കിൽ, ഞാൻ കൈയളവായിട്ടേക്കുന്നത്, കുറച്ച് ഉപ്പിട്ടെടുത്ത് നന്നായിട്ട് ഇളക്കണം കണ്ടോ. ഈ നമ്മുടെ ഉപ്പുവ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് കോരി വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും ഇതൊക്കെ ഇട്ട് കൊടുക്കണം. അതിന് മുമ്പ് നമ്മൾ 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കണം. ആ 1/2 കപ്പ് തേങ്ങയും കൂടി ഇതിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് വറുത്ത് കോരിയ അണ്ടിപ്പരിപ്പ് മുന്തിങ്ങിയുണ്ട്, അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഉപ്പും അവിടെ റെഡി ആയി കഴിഞ്ഞു കണ്ടോ. റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് നന്നായിട്ട് നല്ലൊരു മണം വരുന്നുണ്ട്. അതായത് ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ എല്ലാത്തിൻ്റെയും ഒരു മണവും ഫ്ലേവറൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം കണ്ടോ. ഇതും കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ ഉപ്പോവ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് തീയിടെയൊന്നും വേണ്ട, ഇപ്പം തന്നെ റെഡിയാണ്. പിന്നെ നമ്മൾ ഡെക്കറേഷൻ ചെയ്യാനുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണേ കണ്ടോ. ഒത്തിരി സ്വാദാണ്, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.